ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ആം അഞ്ജു. ഐ ആം ബെൻഷൻ. അപ്പോ ഞങ്ങൾ ഇന്ന് കാർത്തി ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോവാ. അപ്പൊ പാരല് ഒക്കെ ഉണങ്ങി, പുല്ലൊക്കെ ഉണങ്ങി, നല്ല പച്ചപ്പ് ഉണ്ടായിരുന്നത് ഇപ്പൊ മൊത്തം ഉണങ്ങി കരിഞ്ഞ് അങ്ങനെ നാശമായിരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ മുള്ളുമ്പഴമൊക്കെ ഉണ്ടോന്ന് നോക്കാട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ വീഡിയോകളെല്ലാം കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പോവാം. പാരയുടെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. കാത്തു ചേച്ചിയുടെ വീട്ടിൽ പോവാം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, പാരയൊക്കെ പുല്ലൊക്കെ ഉണങ്ങി. അന്ന് വന്നപ്പോൾ നല്ല പച്ചപ്പായിരുന്നു, ഇപ്പം മൊത്തം ഉണങ്ങി. ഇലയൊക്കെ കൊഴിയുന്ന സമയമല്ലേ, അപ്പോൾ മരത്തിൽ ഇലകളൊന്നും ഇല്ല. അപ്പോൾ ഇതേ പിള്ളേർ ഓടുക ഇങ്ങനെ. പച്ചപ്പ് പോയിട്ട് ഇപ്പം എല്ലാം ഉണക്കായി. കുറച്ച് കയറി പോകണം കാർത്തി ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് അവിടെ എത്തുമ്പോഴൊക്കെ കാണിച്ചു തരാം. ഇതേ കണ്ടു ഗൈസ്, ഞങ്ങൾ അന്ന് വരകിന്ന് വന്ന കാടാണ് ഈ കാണുന്നത്. എല്ലാം ഉണങ്ങി, ഇലകളൊന്നുമില്ല, പച്ചപ്പൊക്കെ പോയി. ഇപ്പം അവസ്ഥ ഇങ്ങനെയാണ്. ബെൻസു അയൽവക്കത്തെ ഒരു വീട്ടിൽ ഊഞ്ഞാല ടയറ് കെട്ടി കൊടുത്തേക്കുക ഒരു കുഞ്ഞു കൊച്ചിന്. ഏ അതിൽ കിടന്ന് ആടുവാണ് ജ്യോതിയുടെ ഊഞ്ഞാല. ഫോട്ടോ എടുത്തു ആന്റി, എല്ലാവർക്കും അയച്ചു കൊടുക്കാട്ടോ. ആ ആ ശരി ശരി, കൊച്ചിനെ അയച്ചു തരാം. ജ്യോതിയുടെ ഊഞ്ഞാലയാണോ ഇത്? ശരി ശരി, ഞാൻ ഫോണിൽ അയച്ചു തരാം, ഞാൻ വരുമ്പോൾ അയച്ചു തരാം കേട്ടോ. എന്നിട്ട് കാണണം കേട്ടോ. പാറയിലേക്ക് കയറുമ്പോഴുള്ള ഒരു വീടാണിത്, അയൽവക്കാണ്. ഇപ്പോൾ ദേ ഗൈസ് പാരയുടെ അവസ്ഥ. മൈ ഗോഡ്, ശോധനീയമാണ്. മൊത്തം വെയിൽ കത്തി കരിഞ്ഞു പോവും. ഒരു ദിവസം മുഴുവൻ ഈ പാരയിൽ നിന്ന് നമ്മൾ ഇതായിപ്പോ എന്നാ കബാബായിപ്പോ. അങ്ങനത്തെ വെയിലാ, കത്തിക്കരിഞ്ഞ്. ഇതേ ഒറ്റ പച്ചപ്പില്ല, ഈ മുൾച്ചെടി മാത്രം ഇച്ചിരി പച്ചയ്ക്ക് നിപ്പുണ്ട്. മുൾച്ചെടി കണ്ടു, ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി. ഇനി ഒരു മഴ പെയ്താലാണ് എല്ലാം ഒന്ന് ശരിയാവുള്ളൂ. എന്നമ്മോ ഇവിടെ വരെ കയറി വരുമ്പോഴത്തേക്ക് അണച്ച് മതിയാവും. ഓ, മൊത്തം ഉണങ്ങിയിരിക്കുക. ഒരു തീപ്പൊരി ചെറുതായിട്ടൊന്ന് വീണാൽ മതി, മൊത്തം കത്തിപ്പടർന്നു പോവും. ഇതാണ് കാർത്തമ്മയുടെ വീട്, കാർത്തി ചേച്ചിയുടെ വീട്. അവിടെ ഉണ്ടോന്ന് നോക്കാട്ടോ ഗൈസ്. കാർത്തി ചേച്ചിയുടെ പണി കണ്ടോ, കൂവ. ഇതാണ് കൂവ കേട്ടോ. ഇത് ഉണക്കിയിട്ട് കൊടുക്കുമോ ചേച്ചി? ഇതങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് കഷ്ണാക്കി കീറും അല്ലേ? നാലഞ്ച് കഷ്ണാക്കി കീറിയിട്ട് ഉണക്കും, വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊടുക്കും. ഉണക്കിയിട്ട് നല്ല ഉണക്ക് വന്നു കഴിയുമ്പോൾ കടയിൽ കൊടുക്കും, അല്ലാണ്ട് ഞാൻ പറയണം. പറഞ്ഞോ, കിട്ടിക്കൊണ്ടിരിക്കുക, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, പറഞ്ഞോ. അല്ലാണ്ട് നമുക്ക് കൂവാന്ന് പറഞ്ഞ സാധനം, ഈ സാധനം മാസ്ക് എടുക്ക്. മാസ്ക് എടുക്കണ്ട, പൊടിയാണ്, അതുകൊണ്ട് മാസ്ക് എടുക്കുന്നില്ല. ഈ സാധനം ഇങ്ങനെ കീറിയിട്ടേ, അല്ലെങ്കിൽ നേരത്തെ ഒക്കെ ഈ ആ കറി ചെയ്തോണ്ടിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ കമ്പിലിങ്ങനെ ഇരുമ്പ്, ഇരുമ്പല്ല, അയ്യോ, ഈ ഇങ്ങനെ ഒരു കോലില് അൻമിനിത്തിന്റെ ഇതിങ്ങനെ തുളച്ച് 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 ഇങ്ങനെ ഉരച്ചുരച്ചുരച്ചുരച്ച്. ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചരണ്ടി എടുക്കും, ഞങ്ങള് ചട്ടണമാര് ചരണ്ടി എടുക്കും. ചരണ്ടി എടുത്തിട്ട് വെള്ളമൊഴിച്ച് കഴുകി, നമ്മള് തേങ്ങാപ്പാൽ എടുക്കണ പോലെ തന്നെ. ചരണ്ടി എടുത്ത് അതിന്റെ പാലെടുക്കും. പാലെടുത്തിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ ഊറി വരും. ഊറി ഊറി വന്നു കഴിയുമ്പോ
അത് ഊറ്റും. അങ്ങനെ ഊറ്റി 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 ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളം തെളിയുന്നത് വരെ ഊറ്റണം. കുറെ ഒരു പ്രാവശ്യം ഊറ്റി കഴിഞ്ഞാൽ ഒരു അര മുക്കാൽ മണിക്കൂർ വെച്ചോണ്ടിരിക്കണം ആദ്യത്തെ പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പിന്നെ അതിങ്ങനെ തെളിഞ്ഞ് 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 നമുക്ക് കാണാൻ പറ്റും അടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. അന്നേ വരെ ഊറ്റിയിട്ട് എടുത്തിട്ട് നമുക്ക് പിള്ളേർക്കാണ് ഏറ്റവും നല്ലത്. ചൂടുകാലത്ത് ഉഷ്ണം ഉഷ്ണത്തിന്റെ അസുഖമുള്ളവർക്ക് ഉഷ്ണം ഉഷ്ണേ ശാന്തി കൃഷ്ണ അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ നമ്മള് ഭക്ഷണമായിട്ട് ഈ സാധനം കഴിക്കാമെന്നാണ്. പിന്നെ കൂടുതലും നമ്മള് ഈ വിറ്റ് പോണ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സുഗന്ധദ്രവ്യങ്ങളാണ് ഇത് കൂടുതലും ഉണ്ടാക്കണത്. ഇതിലെ നല്ല സ്മെല്ല് ഇത് അരിഞ്ഞു ഉണങ്ങി കഴിയുമ്പോ നല്ല സ്മെല്ലാ. ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഗൈസ് കാണണേ. നമ്മുടെ കൊടകിലൊന്നും ഇതൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഒരുമാതിരി മഞ്ഞള് പോലെ മഞ്ഞള് പോലെ. ആ അത് നടാനുള്ളതാണോ? ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഗൈസ്. ഇത് ചേച്ചി അങ്ങനെ അതിൻ്റെ തേങ്ങ പീ അല്ല പീര് എടുത്ത് ചിരണ്ടി ഊറ്റി ഊറ്റി വെള്ളമൊക്കെ ഊറ്റി ഊറ്റി ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ചെയ്ത് വെച്ചതാണ്. ഇത് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കുറച്ച് എടുത്തിട്ട്. എന്താണ്ടാക്കണ കുറുക്ക്? പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര നല്ല ഫുഡാണെന്നാ പറയണേ. അപ്പൊ ഇങ്ങനെ ചേച്ചി ഉണ്ടാക്കി വെച്ചേക്കു കേട്ടോ. ഇടയ്ക്ക് പായസമൊക്കെ ഉണ്ടാക്കാന്നാ പറഞ്ഞേ. ഇപ്പൊ ചേച്ചി ഭയങ്കര പണിയിലാണ്. ഇങ്ങനെ ഭയങ്കര വെയിലാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. എന്റെ പൊന്നെ ഭയങ്കര വെയിലാ കണ്ടോ, എല്ലാം ഉണങ്ങിപ്പോയി ഗൈസ്. ഇപ്പൊ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചേച്ചി. അത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് കട്ടിയായിരിക്കും കേട്ടോ. ആണോ? ഇത് എങ്ങനെയാ നോക്കാം. കസ്റ്റാർഡ് മിൽക്കിന്റെ കസ്റ്റാർഡ് പൗഡർ ഇളക്കിയ പോലെ ആയി. നോക്കാം ചേച്ചി ഉണ്ടാക്കി തരാന്നാ പറഞ്ഞേ. നോക്കാട്ടോ എങ്ങനെയുണ്ടെന്ന്. ദേ ചേച്ചിയുടെ അടക്കള നല്ല സൂപ്പർ. പണ്ടത്തെ വീടാട്ടോ, എനിക്കിഷ്ടം ഇങ്ങനത്തെ വീട്. എനിക്ക് ഒത്തിരി ഇഷ്ടം പണ്ടത്തെ വീട്. നല്ല രസമുണ്ട്. ദേ ഇവിടെ അടുപ്പിൻ്റെ അടക്കള, ഇവിടെ മേശ. ഓക്കെ ഇത് അരിച്ചെടുക്കും കേട്ടോ. ഇപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലേ, അത് ഇപ്പൊ അരിച്ചെടുക്കും. അരിച്ചെടുത്ത് ഈ പണിയുടെ ഇടയ്ക്ക് ചേച്ചി ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഉണ്ടാക്കാന്ന് പറഞ്ഞു. തേങ്ങ ഞാൻ ചിരണ്ടി തരാം. തേങ്ങ ചിരണ്ടി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാവം പണിയുടെ ഇടയ്ക്ക് ഞങ്ങൾ കറക്റ്റ് സമയത്താ വന്നെ. ഞങ്ങൾ വരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ ചേച്ചി വരാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ ഒന്ന് കയറി വന്നതാ. കൊറേ നാളായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട്. ആ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ തോട്ടില് വെള്ളമൊന്നും ഇല്ലല്ലോ. പിന്നെ മരുന്നുകളൊക്കെ ഉപയോഗിക്കണത് സുഗന്ധദ്രവ്യത്തിനും പിന്നെ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിനടുത്ത് ഉണ്ടാക്കി കഴിക്കാം. ഒരു മൂന്ന് നാലെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ഉറച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് പേർക്കൊക്കെ ഒരു നാല് മണി പലഹാരം പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എങ്ങനെയാ ചെണ്ട എടുക്കണേ? ഇങ്ങനെ തേങ്ങ ചെണ്ടിനെ പോലെ തേങ്ങ എന്നുള്ള പോലെ ചെണ്ടും ചെണ്ടിട്ട് പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വന്നെങ്കിൽ അത് പറ്റുള്ളൂ. എന്നാ വെച്ച് കഴിഞ്ഞാൽ മറ്റേ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വരും അതിന്റെ ഉള്ളിൽ. ആ ഇങ്ങനെ വന്നെ അതിന്റെ പുറത്തുള്ള ഇതൊക്കെ എല്ലാം ഇത് വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മള് വലിയ കിഴങ്ങെടുത്തിട്ട് കൂവ എടുത്തിട്ട് ഇങ്ങനെ ചെരണ്ടണം. ചെരണ്ടിട്ട് പിഴിഞ്ഞ് അതിന്റെ വെള്ളം എടുക്കണം അല്ലേ? തേങ്ങ പാൽ എടുക്കണ പോലെ തന്നെ വെള്ളം എടുക്കണം. ഇതേ കണ്ടു ഗൈസ്, ഇപ്പൊ അത് ആ വെള്ളം ഒഴിച്ചു വെച്ചത് വെള്ളം മേളില് വന്നിട്ട് അത് ഊരി വന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്റെ രാ തെറ്റിപ്പോട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക്. അതാ പ്രശ്നം, ഊറി വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് ഈ വെള്ളം കളയണമെങ്കിൽ കളയാം, ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. നല്ല വെള്ളം അത്.
കണ്ടോ ഇങ്ങനെ ഊരി വരും. അപ്പൊ ആദ്യം നമ്മള് ചിരണ്ടിട്ട് ഇങ്ങനെ ഊരി വരുമ്പോ മൂന്നാല് പ്രാവശ്യം അതിന്റെ വെള്ളം മാറ്റണം അല്ലേ? കളർ വരുന്നത് വരെ, വെള്ള കളർ വരുന്നത് വരെ, അല്ലെങ്കിൽ ഇതിന് ഒരു ഇത് ശരിക്കും ഇതായില്ലെങ്കിൽ ഒരു കയ്പ് കയറി വരും. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഇത് പൊടിച്ചിടാം. ഏലക്ക ഇതിനകത്തേക്ക് ഇച്ചിരി ഏലക്ക പൊടിച്ചിടാന്ന്. ഇപ്പൊ നമ്മളത് ഗ്യാസിലേക്ക് വെച്ചു. വെച്ചിട്ട് ഇനി ഇത് തിളക്കണോ? ഇത് ഇപ്പൊ തന്നെ തേങ്ങ തേങ്ങ ഇപ്പൊ തന്നെ ഇടുവാണോ? അതിലേക്ക് തേങ്ങ ഇട്ടു. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്, ഇല്ലെങ്കിൽ അതിന്റെ അടിയിൽ അത് പെട്ടെന്ന് ഊർന്ന സാധനമല്ലേ. ശേ, ഓ അടിയിൽ പിടിക്കുന്ന സാധനമല്ലേ. അപ്പൊ പഞ്ചസാര ഇട്ടു. നമ്മുടെ മധുരത്തിന്റെ ആവശ്യത്തിന് കേട്ടോ, ചേച്ചിക്ക് അളവൊക്കെ അറിയാം, അതുകൊണ്ട് അങ്ങനെ കുടഞ്ഞിടും. അതുകൊണ്ട് അങ്ങനെ കുടഞ്ഞിടും. കൂടിയില്ലെങ്കിൽ കൂടിയില്ലെങ്കിൽ ഇച്ചിരി കൂടി ഇടാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്ക് നിർത്തരുത്, എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യുമ്പോ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അതന്നെ, തേങ്ങ എല്ലാം ചരണ്ടി വെച്ചിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ, ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. അടുപ്പത്ത് വെച്ചപ്പോ കട്ടിയാവും. അടിയിൽ പൊടിയല്ലേ, നൈസ് പൊടിയല്ലേ. ഞാൻ ചിലപ്പോ ഇച്ചിരി അരിപ്പൊടി ഒക്കെ ഇടാറുണ്ട്. ഇതിപ്പോ ഞാൻ ഒന്നും ഇടുന്നില്ല, ഇടാണ്ട് തന്നെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഇച്ചിരി അരിപ്പൊടി ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടി കുരുകി കിട്ടും. കുറുകളൊക്കെ ശരിക്കും കുറുകൊള്ളു. അതിനല്ല ഉദ്ദേശം, ഇച്ചിരോടെ ഉണ്ടായിക്കോളൂ. മധുരം ബാലൻസ് ആവാൻ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ഒരു നുള്ളി ഉപ്പ് ഇടണം മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. അപ്പൊ മധുരമൊക്കെ നോക്കണം, നിങ്ങളുടെ ആവശ്യത്തിന് മധുര കൂവ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കോ കേട്ടോ എല്ലാവരും. ഇപ്പൊ എല്ലായിടത്തും കൂവ പറിക്കുന്ന സമയാ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കൂവ അല്ലേ, എല്ലാ പറമ്പിലും ഉണ്ട് കൂവ. ഇത് ഒത്തിരി സമയമൊന്നും ഇളക്കൊന്നും വേണ്ട, ഇത്രയൊക്കെ ഉണ്ടാക്കണതിന് ഒത്തിരി സമയമൊന്നും വേണ്ട. തിളക്കണോ? ഇത് കുറുകി വരും. തിളക്കുമ്പോ ഈ പിള്ളേരുടെ കുറുക്ക് ഉണ്ടാക്കണ പോലെ തന്നെ ഇപ്പൊ എന്തേ കട്ടിയായി തുടങ്ങി കണ്ടോ. ഇളക്കുമ്പോ അതിന്റെ ആ കൺസിസ്റ്റൻസി മാറി തുടങ്ങി. വാവ്, ബദാം ഷേക്കിന്റെ ഒക്കെ ഒരു. ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിണ്ടല്ലോ അണ്ടിപ്പരിപ്പ് പൊരിച്ചിടാം. അതന്നെ, കടല പൊരിച്ചിടാം. കടലയൊക്കെ നെയ്യിൽ ഇച്ചിരി വറുത്തിടുവാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടും. മറ്റേ കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ വറുത്തിടുവാണെങ്കിൽ ശരിക്കും പായസത്തിന്റെ പോലെ. പായസത്തിന്റെ എല്ലാ കൂട്ടുകളും. ഇതേ ഇത്രയായി. നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തു. ജീരകം വേണമെങ്കിലും ഇടാം. ജീരക ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി ഒരു നുള്ളി ഏലക്കയുടെ കൂടെ ജീരക കൂടി ഇച്ചിരി ഇടാം. ജീരകം ഇടാം. ഇങ്ങനെ തിളച്ച് വന്ന് കുറുകി ഇച്ചിരി നെയ്യിൽ കാഷ്യൂനട്ട് മുന്തിരി വറുത്തിടുവാണെങ്കിൽ നല്ല സൂപ്പർ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് ഇനിയത് ഒരു ഇതാക്കി വെക്കും, ചൂടാറാനായിട്ട് വെക്കും. ആറാൻ വെക്കുമ്പോ മുന്തിരി ഒക്കെ, മുന്തിരി ഇതൊക്കെ മോളിങ്ങനെ പതിപ്പിച്ച് പതിപ്പിച്ച് വെക്കില്ലേ, അങ്ങനെ ഇടാലും നല്ലതാണ്. ഇത് ചൂടാറാൻ വെക്കുമ്പോ ഇച്ചിരി കൂടി ഒന്നുകൂടി കട്ടിയാവൂലേ. അപ്പൊ കട്ടിയാവും. വേണമെങ്കിൽ പുഡിങ് പോലെ വേണമെങ്കിലും കഴിക്കാം. ഒരു പാത്രത്തിലിട്ട് ഹലുവ പോലെ ആവും. ഹലുവ ഗൈസ് ഇത് റെഡിയായി. ഇപ്പൊ പ്ലേറ്റിലേക്ക് ചൂടാറാൻ വേണ്ടി ഒഴിച്ചു വെക്കുവാണ്. ഇത് എങ്ങനെ ഇരിക്കും? വാവ്, പൊള്ളി സാധനം. കറണ്ട് പോയി ഗൈസ്, അതിന്റെ ഒരു ചെറിയ വെട്ടത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. സൂപ്പർ. കൊറച്ചു ഇച്ചിരി പൊടി ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയായി കണ്ടോ. പക്ഷെ അത് ചരണ്ടി എടുത്ത് അതിന്റെ പാലൊക്കെ എടുക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ഇനി ഇത് ചൂടാറട്ടെ കേട്ടോ, വന്നിട്ട് കാണിച്ചുതരാം. ചൂടാറട്ടെ, ചൂടാറട്ടെ. ഇതാണ് കൂവ. ഇങ്ങനെ ഇതിനെ ചരണ്ടി എടുക്കണം. ഓ, ഇത് ഭയങ്കര പാടായിരിക്കില്ല ചരണ്ടാൻ? ഇതിനെ ചരണ്ടി എടുത്തിട്ട് അതിൻ്റെ പാല് ഇങ്ങനെ ഊറ്റി 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 അതിന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഊറ്റി 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 കളയണം. എന്നിട്ട് ലാസ്റ്റ് തെളിഞ്ഞ വെള്ളം കിട്ടുമ്പോഴാണ് അത് എടുത്തു വെക്കണത്. ചണ്ടി വെള്ളം പള്ളക്കളഞ്ഞ് ചണ്ടി
അതന്നെ വെള്ളം പള കളഞ്ഞ് അതിൻ്റെ മറ്റേ വേസ്റ്റ് എടുക്കരുത് എന്നാ ചേച്ചി പറയണേ. അതിൻ്റെ വെള്ളമാണ് വേണ്ടത്. ഈ കുവട ഇല ഈ ഉണങ്ങി അവിടെ എങ്ങനെയാ ഗൈസ്? ഞാൻ കുവട ഇല കാണിച്ചു തന്നെ. ഓ, ആദ്യത്തെ വെള്ളം ഊറ്റി കളഞ്ഞപ്പോ ഇത്ര വെള്ളം മഞ്ഞ കളറ് കളറ് കണ്ടോ? ഇതിന്റെ സ്മെല്ല് മഞ്ഞ കളറായി പോവില്ലേ? അതിന്റെ മണം കാരണം ആ വെള്ളത്തിലേക്ക് തുണി മുക്കിന്ന് ചേച്ചി മണം കിട്ടാൻ വേണ്ടി. ഇത് ആദ്യത്തെ വെള്ളം കൈസ് ഊറ്റിയെടുത്തത്. അപ്പൊ ഇങ്ങനെ തെളിഞ്ഞ വെള്ളം കിട്ടണവരെ ഊറ്റി ഊറ്റി എടുക്കണം. അപ്പൊ എത്ര പ്രാവശ്യം ഊറ്റണം? പണിയാട്ടോ, ഇങ്ങനൊക്കെ ഹെൽത്തി ഫുഡ് വേണമെങ്കിൽ ഇച്ചിരി പണി ചെയ്യേണ്ടി വരും. അപ്പൊ അപ്പൊ ഇത് അതന്നെ. ഇല്ല കേട്ടോ, തോന്നിയാൽ ചെയ്യും, തോന്നിയാൽ ചെയ്യും, തോന്നാനോ ഇച്ചിരി പാട്. തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ, ആ തോന്നി കിട്ടാനാണ് ഇച്ചിരി പാട്. കണ്ടോ കൂവ, ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞ് ഉണക്കി കൊടുക്കും. ഈ പറമ്പിലാണ് നട്ടിരുന്നത്. ഇപ്പം എല്ലാം ഉണങ്ങി ഇതേ ആ ചെറിയ ഓല പോലെ ഒരു ഇല കാണുന്നില്ലേ, അതാണ്. കുറേ പേർക്ക് അറിയായിരിക്കും കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ചേച്ചി ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. വാവ്, സൂപ്പർ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. പിള്ളേർക്ക് ക്ഷമ പോയി, ബെൻസുവിന് പ്രത്യേകിച്ച്. അവനിപ്പോൾ കൊടുക്കാൻ പോവുക, ചൂട് അറിഞ്ഞേക്കാൻ മുമ്പ് അവന് വേണമെന്ന്. അപ്പോൾ അവന് കൊടുക്കാൻ പോവുകയാണ്. ചൂട് ഇവിടെ വെയിലത്തിരിക്കല്ലേ. കുഞ്ഞു ഒരാൾ ഇരുന്ന് കഴിക്കാൻ പോവാണ്. ശരിക്കും അഭിപ്രായം പറയണം കേട്ടോ. ഗൈസ്, എനിക്ക് കിട്ടി, ഞാനും കഴിക്കാൻ പോവാണ്. ഓ, ഇരുട്ട് വെട്ടത്തിന്റെ ചെറിയ പ്രശ്നം കേട്ടോ ഗൈസ്. വാവ്, ഹലുവ പോലെ നല്ല. ആദ്യം ടേസ്റ്റ് നോക്കിയപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മധുരം മധുരം ഇഷ്ടമുള്ള ആളാ. ഞാൻ മധുരത്തിന്റെ ആളാ, വെറുതെ ഇല്ല ഇങ്ങനെ. വാവ്, സത്യമായിട്ട് നല്ല കേട്ടോ. എനിക്ക് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഉണ്ടല്ലോ. ഞാൻ മൊബൈൽ ഇവിടെ വെച്ചേക്കാണ്, അതിന്റെ വെട്ടത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി എടുത്തു വെക്കണേ, ഉണ്ടാക്കാൻ ഞാൻ വരാം. ഒരു തേങ്ങ ഞാൻ ഇങ്ങോട്ട് വരാം. പാചകം പറഞ്ഞേ ഇല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവാ ചേച്ചി, വീട്ടിലേക്ക് വാ. ഒന്നുകൂടി ഉണ്ടാക്കാൻ പോവാ ഞങ്ങള്. ആ ബാക്ക്ഗ്രൗണ്ട് സൂപ്പർ അല്ലേ? വാവ്, സൂപ്പറാ. നല്ല കാറ്റുണ്ട് കേട്ടോ, എല്ലാം ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റ്. സൂപ്പർ, നല്ല കാറ്റുണ്ട്. എന്റെ തീർന്നു, ഞാൻ ഫിനിഷ് ആക്കി. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം വീട്ടിലുണ്ടാക്കുന്നുണ്ട്, അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി വരാന്നാ പറഞ്ഞേ. കൊണ്ടുപോയിട്ട് ഉണ്ടാക്കണം, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അങ്ങനല്ലേ പിള്ളേർക്ക്, പിള്ളേര് വലുതാവുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഗൈസ്, ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഓ,
എന്റെ അമ്മയെ അതുകൂടെ അമ്മയാന്ന് ചോദിച്ചു പിള്ളേരെ കാണിക്കട്ടോ പിള്ളേര് കണ്ടോ ഇതിൽ കാണുന്നുണ്ട് എനിക്ക് കാണുന്നില്ല കണ്ടിട്ടോ ഓ വെയില ഓ അമ്മ വന്നു നിർത്തോണ്ട് ഞാനിത് ആ അമ്മ വന്നു അനങ്ങിയ ഞാനിത് മറച്ചിട്ട് അപ്പൊ ഗൈസ് മമ്മി ഇന്ത്യ കൂടെ ജോയിൻ ചെയ്തു ഒരു കത്തി എടുത്തോണ്ടതേ ക്ലീൻ ചെയ്ത് നോക്കട്ടെ ഏ അവിടെ ഇരിപ്പുണ്ട് ഒരു കത്തി കത്തിയല്ല ഞാൻ എടുത്തോണ്ടരാ പരിക്കത്തിരിപ്പുണ്ട് മമ്മി ഇപ്പൊ എടുത്തു കൊണ്ടുവരും ഗൈസ് ഞാൻ നന്നാക്കാൻ പോവാണ് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാട്ട് തൊടണേ എനിക്കറിയില്ല അയ്യോ വേരൊക്കെ ഇങ്ങനെ കളയണം ചരണ്ടണ്ടല്ലോ വേര് കളഞ്ഞാ പോരെ അതിന്റെ മുളകൊക്കെ ഇങ്ങനെ കളഞ്ഞാ പോരെ നമ്മള് വരയ്ക്കാനെടുക്കുന്നത് ഇച്ചിരി നന്നായിട്ട് കൊട്ടല ചെത്തി കളയണം കൊട്ടലയാണ് എന്തിന്റെ പേര് കൊട്ടല കൊള്ളിച്ച് ചത്തണം ഇതിന്റെ അത് മൊത്തം കളയണം മറ്റേ ചെളി പിടിക്കില്ല അല്ലെ പിന്നെ കഴുകണം കഴുകണേക്കാളും നല്ലത് കഴുകിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ എല്ലാം ഉണങ്ങി എല്ലാം നാശമായിരിക്കും കേട്ടോ അങ്ങനെ കുറച്ച് കൂവ എനിക്ക് തന്നിട്ടുണ്ട് ചേച്ചി ഇത്ര കൂവയുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് നാളെ അതിൻ്റെ നൂറ് എടുക്കണം അതിനെ ചരണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുത്തിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ